നമസ്കാരം. കഴിഞ്ഞ ആഴ്ച വിരമിച്ച യു വി ജോസ് സർവീസിലിരിക്കെ തന്നെ തിരുവനന്തപുരത്തെ എയർ ട്രാവൽ എന്റർപ്രൈസസിന്റെ ജി ജി എൽ എന്ന സ്ഥാപനത്തിൽ വൈസ് പ്രസിഡന്റ് തസ്തികയിൽ ജോലി ചെയ്തതിന്റെ രേഖകൾ മറുനാടൻ പുറത്തുവിട്ടിരുന്നു. ഇ എം നജീബിന്റെ സ്ഥാപനമാണ് എയർ ട്രാവൽ എന്റർപ്രൈസസ്. എന്നാൽ അതിനു പുറമെ ജി ജി എല്ലിന് വേണ്ടി ബേക്കൽ റിസോർട്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഗ്ലോബൽ ബിഡ് നേടിയെടുക്കുന്നതിനും അനധികൃതമായി ഭൂമി ഏറ്റെടുക്കുന്നതിനും നിയമവിരുദ്ധമായ അനുമതികൾ നേടുന്നതിനുമായി വ്യാജരേഖകൾ നിർമ്മിച്ചു നൽകുകയും സ്വാധീനം ഉപയോഗിച്ചതിനുള്ള തെളിവുകളും പുറത്തു വന്നിരിക്കുകയാണ്. ടൗൺ പ്ലാനറായിരുന്ന ജോസ് ടൂറിസം വകുപ്പിൽ ഡെപ്യൂട്ടേഷനിൽ ജോലി ചെയ്യുന്ന സമയത്തും പിന്നീട് ശൂന്യ വേതനാവധി എടുത്തതിനു ശേഷവുമാണ് ഈ ക്രമക്കേടുകൾ നടന്നിരിക്കുന്നത്. ഗൂഢാലോചനയുടെ ആരംഭം ബി ആർ ഡി സിയുടെ റിസോർട്ട് പ്രോജക്ടിന്റെ ഗ്ലോബൽ ബിഡിംഗ് വിളിക്കുന്ന സമയത്ത് തന്നെ യു വി ജോസ് സുഹൃത്തായിരുന്ന എയർ ട്രാവൽ എന്റർപ്രൈസസ് എന്ന ടൂറിസം സ്ഥാപനത്തിന്റെ എം ഡിയും ചെയർമാനുമായ ഇ എം നജീബുമായി ചേർന്ന് ഒത്തുകളിച്ചു എന്നതിന്റെ കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എ ടി ഇക്ക് അനുകൂലമായി ബിഡിംഗ് നടക്കുന്നതിനായി ഓരോ റിസോർട്ട് സൈറ്റിന്റെയും പ്രധാനപ്പെട്ട വിവരങ്ങൾ നജീബുമായി യു വി ജോസ് പങ്കുവച്ചിരുന്നു. ജോസിന്റെ നിർദ്ദേശപ്രകാരമാണ് രണ്ടാമത്തെ സൈറ്റിന് വേണ്ടി എ ടി ഇ ബിഡ് സമർപ്പിച്ചത്. ഈ സൈറ്റിന് കടൽ ഫ്രണ്ടേജ് ഇല്ലാത്തതിനാൽ വേറെ ആരും ബിഡിംഗിൽ പങ്കെടുക്കില്ല എന്നും കുറഞ്ഞ വിലയ്ക്ക് ബിഡ് നേടാമെന്നും മുൻകൂട്ടി തീരുമാനിച്ച് ഉറപ്പിച്ച ഇടപാടായിരുന്നു അത്. ആ സൈറ്റിന് ബിഡ് ഉറപ്പിച്ച ശേഷം സൈറ്റിന് മുൻവശത്തുണ്ടായിരുന്ന അതിനോട് ചേർന്ന വിപണി മൂല്യം കൂടിയ തീരഭാഗം കൂടി ബി ആർ ഡി സി എം ഡിക്ക് അപേക്ഷ നൽകി എ ടി ഇ ഏറ്റെടുത്തതായി വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. അങ്ങനെ ആ സൈറ്റിന് കടൽ ഫ്രണ്ടേജ് ഉണ്ടാവുകയും അതിന്റെ വിപണി മൂല്യം മറ്റ് സൈറ്റുകളെ അപേക്ഷിച്ച് വളരെ ഉയരുകയും ചെയ്തു. എന്നാൽ 45.04 ഏക്കർ സൈറ്റിന് പ്രതിവർഷം 36 ലക്ഷം രൂപ എന്ന വളരെ തുച്ഛമായ ബിഡിംഗ് തുകയ്ക്ക് യാതൊരു മാറ്റവും ഉണ്ടായില്ല. ഇത് ബി ആർ ഡി സിയുടെ ഈ പ്രോജക്ട് വഴി സർക്കാരിന് ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപ നഷ്ടമുണ്ടാക്കുകയും ഉയർന്ന തുക നൽകി മറ്റ് സൈറ്റുകൾ ബിഡ് ചെയ്ത സ്ഥാപനങ്ങളെ വഞ്ചിക്കുകയുമാണ്. ബിഡിംഗിന് ശേഷം എ ടി ഇക്ക് ഏറ്റെടുത്ത 13 ഏക്കറോളം സ്ഥലം ആദ്യമേ ഏറ്റെടുത്ത് ബിഡിംഗ് നടത്തിയിരുന്നുവെങ്കിൽ ആ സൈറ്റിന് എ ടി ഇ ബിഡ് ചെയ്തതിനേക്കാൾ പല ഇരട്ടി മൂല്യം ലഭിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റാരും ഏറ്റെടുക്കാത്ത വിധത്തിൽ കടൽ ഫ്രണ്ടേജ് ഇല്ലാത്ത സ്ഥലം ആദ്യം ബിഡ് ചെയ്യുകയും പിന്നീട് കടലിനോട് ചേർന്ന സ്ഥലം കൂടി ഏറ്റെടുത്ത് നൽകുകയും ചെയ്തതിന് പിന്നിലെ വലിയ ഗൂഢാലോചന മറനീക്കി പുറത്തു വരുന്നു. അധാർമികവും നിയമവിരുദ്ധവുമായി 13 ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ എ ടി ഇക്കും ബി ആർ ഡി സിക്കും ഇടയിലെ ഇടനിലക്കാരനായിരുന്ന യു ബി ജോസ് ആ അവിശുദ്ധ ബന്ധത്തിന്റെ തുടർച്ചയായിട്ടായിരുന്നു 2008 ജനുവരി 1 ഡി ജി എല്ലിന്റെ വൈസ് പ്രസിഡന്റായി ജോലിക്ക് പ്രവേശിക്കുന്നത്. സി ആർ ഇസഡ് ക്ലിയറൻസിന്റെ വ്യാജരേഖയും പരിസ്ഥിതി മന്ത്രാലയത്തിലെ 2006 നവംബറിലാണ് ഈ പദ്ധതിക്ക് സി ആർ ഇസഡ് ക്ലിയറൻസ് ലഭിച്ചത്. പരിസ്ഥിതി അനുമതിക്കായി സി ആർ ഇസഡ് സർട്ടിഫിക്കറ്റ് കെ സി ഇസഡ് എം എ അയച്ചുവെങ്കിലും അത് കേന്ദ്ര പരിസ്ഥിതി വന മന്ത്രാലയത്തിൽ എത്താതെ അത് മുക്കി. എ ടിയുടെ പേരിലായിരുന്നു ക്ലിയറൻസ് എന്നതായിരുന്നു പ്രധാന കാരണം. 2008 പരിസ്ഥിതി അനുമതിക്കായി സി ആർ എസ് ക്ലിയറൻസ് രേഖകൾ മന്ത്രാലയം തേടിയപ്പോൾ സമാനമായ വ്യാജരേഖ തയ്യാറാക്കി അയച്ച് നൽകുകയായിരുന്നു. അതിൽ സെസ് റിപ്പോർട്ട് 2008 മെയ്യിൽ മോഡിഫൈ ചെയ്തു എന്ന വ്യാജേന പുതിയ റിപ്പോർട്ടാണ് ഉൾപ്പെടുത്തിയിരുന്നത്. 2006 സി ആർ എസ് ക്ലിയറൻസിനൊപ്പമാണ് 2008 സെസ് റിപ്പോർട്ട് എന്നതാണ് വിരോധാഭാസം. എന്നാൽ തന്റെ സ്വാധീനം ഉപയോഗിച്ച് അത് അംഗീകരിപ്പിക്കാൻ യു വി ജോസിന് സാധിച്ചു.